നമസ്കാരം. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ മേക്ക് ഓവറിനെ കുറിച്ചാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്നത്. എല്ലാ കാലവും മോദിയുടെ ആ രൂപഭാവങ്ങൾ അല്ലെങ്കിൽ വേഷവിധാനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ അടക്കം ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന ജാക്കറ്റ്, മോദി ജാക്കറ്റ് മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രാവശ്യമുള്ള രൂപഭാവ ഭേദങ്ങളൊക്കെ ഏറെ ചർച്ചയായിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മീശ പിരിച്ചിരിക്കുന്നത്, മുടി നീട്ടി വളർത്തുന്നത്? അത് താടി മുടിയൊക്കെ അദ്ദേഹം ഇപ്പോൾ നീട്ടി വളർത്തുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം മീശ പിരിച്ചു വച്ചിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പൊതുവേദികളിലും മറ്റ് വാർത്താമാധ്യമങ്ങളിലുമൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ കാണുന്ന ഒരു രൂപം അങ്ങനെ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ അയോധ്യയുടെ ശിലാന്യാസ ചടങ്ങിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതും ഏതാണ്ട് ഈ ഒരു രൂപഭാവ ഭേദത്തോട് തന്നെയായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ മീശ പിരിച്ച് മുടി വളർത്തി നടക്കുന്നത് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇതിന് ഉത്തരവും സമൂഹ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട്. കാര്യം ഇന്നിപ്പോൾ ചോദ്യങ്ങൾ ഉയർത്തുന്നതും അതിന് ഉത്തരങ്ങൾ നൽകുന്നതുമൊക്കെ സമൂഹ മാധ്യമങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ചർച്ചയായിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകളിലായി. ഇപ്പോൾ അതിൻ്റെ ഉത്തരം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളായി പുറത്തു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇന്ത്യയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ അത് അനുഭവിച്ച ഒരു വിഭാഗം ഇന്ത്യയിലെ ബാർബർ തൊഴിലാളികളാണ്. കാര്യം മാർച്ച് 24 ശേഷം ഇവിടെ ബാർബർ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. നമുക്കറിയാം ചിലയിടങ്ങളിൽ ചില ഇളവുകൾ വന്നപ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്നുവെങ്കിലും പിന്നീട് കൃത്യമായി മാനദണ്ഡങ്ങളിൽ പറയുകയുണ്ടായി, ബാർബർ ഷോപ്പുകൾ ഒരു വിധത്തിലും തുറക്കാൻ പാടുള്ളതല്ല. കാര്യം രോഗവ്യാപന സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥലമാണ് ബാർബർ ഷോപ്പുകൾ. അതുകൊണ്ട് തന്നെ ബാർബർ ഷോപ്പുകൾ കഴിഞ്ഞ 4 മാസത്തിന് മുകളിലായി അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ദുരിതം അനുഭവിക്കുന്നത് ഈ ബാർബർ തൊഴിലാളികളാണ്. അപ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി താടിയും മുടിയും നീട്ടി വളർത്തി ഇത്തരത്തിൽ ഒരു രൂപഭാവഭേദം വരുത്തിയത് എന്ന് ഒരു വിഭാഗം പറയുന്നു. പറയുമ്പോൾ തന്നെ മറ്റൊരു വിഭാഗം പറയുന്നത് മറ്റൊരു രസകരമായ കാര്യമാണ്. കാര്യം നമുക്കറിയാം കഴിഞ്ഞ മാസം ചൈനയുമായി ഉണ്ടായ ഒരു പ്രശ്നം, ശരിക്കും അതിനുശേഷമാണ് അദ്ദേഹം മീശ പിരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചൈനയെ ഒന്ന് വിരട്ടാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ മീശ പിരിച്ചിരിക്കുന്നത്. കാര്യം ഓരോ മുമ്പ് പാകിസ്ഥാനുമായി പ്രശ്നമുണ്ടായപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖഭാവ വ്യത്യാസം അന്ന് ഏറെ പ്രകടമായിരുന്നു. വളരെയധികം ശൗര്യത്തോടെയുള്ള ഒരു മുഖഭാവമായിരുന്നു. ഇപ്പോഴും ചൈനയ്ക്ക് ആ ചൈനയുടെ ആ പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹം മീശ പിരിച്ച് മുകളിലേക്ക് വയ്ക്കാൻ തുടങ്ങിയത്. അതും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി മാറിയ ഒരു വിഷയമാണ്. ഛത്രപതി ശിവജിയെപ്പോലെ ഒരു യോദ്ധാവിൻ്റെ അതേ ഗാംഭീര്യത്തോടെയാണ് ഇപ്പോൾ ആ ഒരു മുഖഭാവം കൈവന്നത് എന്നൊക്കെയാണ് ഇതിന് സമൂഹ മാധ്യമങ്ങൾ നൽകുന്ന വ്യാഖ്യാനം. മറ്റൊരു രസകരമായ കാര്യം പറയുന്നത്, ഇദ്ദേഹം പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശപഥങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ്. എത്ര വർഷം കഴിഞ്ഞാലും ചില പ്രതിജ്ഞകൾ, ചില ശപഥങ്ങൾ അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടക്കും. അപ്പോൾ അത് നിറവേറ്റുന്നതുവരെ അദ്ദേഹം ഒരു യോഗിയെപ്പോലെ, അദ്ദേഹം ഒരു സന്യാസിയെപ്പോലെ കഴിയാറുണ്ടെന്നും പറയുന്നു. അതിനെ ഏറ്റവും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇക്കഴിഞ്ഞ ആഴ്ച നടന്ന അയോധ്യയിലെ ശിലാന്യാസ ചടങ്ങ് തന്നെയാണ്. കാര്യം 29 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു, എന്നെങ്കിലും രാമജന്മഭൂമി എന്നൊരു സ്വപ്നം സഫലമാകുന്ന ആ ഒരു നിമിഷത്തിൽ മാത്രമായിരിക്കും ഇനി അവിടെ കാലുകുത്തുക എന്നത്. അന്ന് കർസേവ പ്രവർത്തകനായിട്ടൊക്കെ അദ്ദേഹം VHP സംഘടിപ്പിച്ച പരിപാടികളിലൊക്കെ അദ്വാനിയോടൊപ്പമൊക്കെ പോയിരുന്നെങ്കിലും അതിനുശേഷം അന്ന് അവിടെ വെച്ച് അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു, ഭാവിയിൽ ഇനി എന്തെങ്കിലും ഈ അയോധ്യയിലേക്ക് ഞാൻ തിരിച്ചു വരണമെങ്കിൽ ഇവിടെ രാമജന്മഭൂമി ഉയരണം, ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാകും അദ്ദേഹം എത്തുക എന്നത്. ശരിക്കും 29 വർഷങ്ങൾക്ക് ശേഷം ആ പ്രതിജ്ഞ നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ കാലുകുത്തിയത്, അതും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി. ഇങ്ങനെ ശപഥങ്ങൾ നിറവേറ്റുന്ന അദ്ദേഹം അത്തരത്തിൽ ഒരു ശപഥം കാത്തു സൂക്ഷിക്കുകയാണ്. കാര്യം ഈ കൊറോണയെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റിയ ശേഷമേ തനിക്കിനി മറ്റെല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുള്ളൂ എന്നുള്ള അങ്ങനെ ഒരു വ്യാഖ്യാനവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ തന്നെ നൽകുന്നുണ്ട്. എന്തുതന്നെയായാലും മോദിയുടെ ഈ പുതിയ രൂപഭാവ പരിണാമം ഇപ്പോൾ യുവാക്കൾക്കിടയിൽ പോലും ഏറെ ട്രെൻഡായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറെ രസകരം. പലരും ഇപ്പോൾ മുടി നരപ്പിച്ച്, മനഃപൂർവ്വം നരപ്പിച്ച് മീശ പിരിച്ച് നിൽക്കുന്ന ഒരു സ്റ്റൈലിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം എല്ലാ കാലത്തും ഇവിടെ ഒരു ഫാഷൻ തരംഗമുണ്ടാക്കാൻ നമ്മുടെ ബോളിവുഡ് സിനിമാ താരങ്ങൾക്കാണ് എപ്പോഴും കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ മോദിയുടെ വരവോടുകൂടി
വേഷവിധാനങ്ങളിലും രൂപഭാവ ഭേദങ്ങളിലുമൊക്കെ യുവാക്കളെ അത് ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ തന്നെ മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ മോദിയുടെ ഈ പുതിയ രൂപഭാവ ഭേദങ്ങൾ അനുകരിക്കാൻ പ്രത്യേകിച്ചും യുവാക്കളാണ് ഇതിന് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറെ രസകരം. നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റീസ് അടക്കം ടെക്കീസ് ഉൾപ്പെടെയുള്ള യുവാക്കളാണ് ഇത്തരത്തിൽ മോദിയെ അനുകരിച്ചുള്ള ഒരു രൂപഭാവ ഭേദ പരിണാമത്തിന് ശ്രമിക്കുന്നത്. എന്തു തന്നെ ആയാലും ഒരു യോഗീശ്വരൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ രൂപഭാവ ഭേദങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കൈവന്നിട്ടുള്ളതെന്നാണ് പരക്കെ പറയപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ അയോധ്യയിൽ അദ്ദേഹം ശിലാന്യാസ ചടങ്ങിലിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചില ആൾക്കാർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ചില കമൻസും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ആ മുടി നീട്ടി വളർത്തി മാസ്കും ധരിച്ചിരുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ സാക്ഷാൽ ഹനുമാൻ സ്വാമി വന്നിരുന്ന് ശ്രീരാമ പൂജ ചെയ്യുന്നതായിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത് എന്ന് കേരളത്തിൽ നിന്ന് ശങ്കുറ്റിദാസ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി നിൽക്കുന്നവർ തങ്ങളുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുറിച്ചിരുന്നു. ഇങ്ങനെയുള്ള കുറേ രസകരമായ കാര്യങ്ങളുടെ പിന്നാലെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും.
എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.